അവ യേശുവേ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വെളിപാട് പുസ്തകത്തിന്റെ ജീവപഠനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് കർത്താവ് തന്നെ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവ്. ഇന്നത്തെ നമ്മുടെ ജീവപഠനത്തിന്റെ ഭാഗം 17-ാം അധ്യായത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ആരോഹണത്തിന് ശേഷമുള്ള സ്വർഗത്തിലെ രംഗം, ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം ക്രിസ്തു ചെയ്തു എന്നും അവൻ ഇന്ന് സ്വർഗത്തിലാണെന്നും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ആരോഹണത്തിന് ശേഷമുള്ള സ്വർഗത്തിലെ രംഗങ്ങളുമായി നമ്മൾ ആരും പരിചിതരല്ല. ഈ രംഗം വളരെ പ്രത്യേകതയുള്ള ആയതിനാൽ അത് വ്യക്തമായി കാണേണ്ട ഒരാവശ്യമാണ്. വെളിപാട് പുസ്തകം 4:1-11 വാക്യങ്ങളാണ് ഈ രംഗങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് വരച്ചു കാട്ടിത്തരുന്നതായിട്ടുള്ള ഭാഗം. വെളിപാട് പുസ്തകം 4:1 നമ്മൾ വായിക്കുന്നത്, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ പദ്ധതി സ്വർഗത്തിൽ മറിഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. എന്നാൽ അവന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ ഭൂമിയിൽ കണ്ടെത്തുമ്പോൾ ആ മനുഷ്യന് സ്വർഗം തുറക്കപ്പെടും. നമ്മള് വചനത്തില് യാക്കോബിനും എസക്കിയേലിനും സ്തേഫാനോസിനും പത്രോസിനും എല്ലാം ഇങ്ങനെ സ്വർഗം തുറക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. കർത്താവായ യേശുവിനും ഈ സ്വർഗം തുറക്കപ്പെട്ടതായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 3:16 വായിക്കുന്നു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ യോഹനാന് ഇത് തുറക്കപ്പെട്ടു എന്ന് നമ്മള് വെളിപാട് 19:11 കാണും. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടുവെന്ന് യോഹനാൻ വെളിപാടിന്റെ 19:11 പറയുന്നു. അതുപോലെ യോഹനാൻ 1:51 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രനെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്ന് അവനോട് പറഞ്ഞു. അപ്പൊ നിത്യതയിൽ കർത്താവിന്റെ സകല വിശ്വാസികൾക്കും അത് തുറക്കപ്പെടുമെന്ന് നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തുമ്പോൾ ആ സ്വർഗം തുറക്കപ്പെടും. അപ്പോ ഈ സ്വർഗത്തിലെ രംഗങ്ങളാണ് നമുക്ക് ഇവിടെ ഇന്ന് നമുക്ക് കാണുവാനുള്ളത്. ഈ സ്വർഗത്തിൽ ക്രിസ്തു ആയിരിക്കുന്ന ഈ സ്വർഗത്തിൽ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ ഒരു സിംഹാസനം ഉണ്ടെന്നുള്ളതാണ്. വെളിപാട് പുസ്തകം 4:2 ഉടനെ ഞാൻ ആത്മ വിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഒന്നാമതായിട്ട് ഈ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഉണ്ടെന്നുള്ളതാണ്. വെളിപാട് പുസ്തകം കേന്ദ്രീകരിക്കുന്നത് മുഴുവൻ ഈ സിംഹാസനത്തിന്മേലാണ്. 4-ാം അധ്യായത്തോടുകൂടി ദൈവത്തിന്റെ സാർവത്രിക ഭരണത്തെ ഈ സിംഹാസനം കാണിക്കുന്നു. ദൈവ സിംഹാസനം ദൈവത്തിന്റെ ഭരണത്തിന്റെ കേന്ദ്രമാണ്. എന്നാൽ നമ്മൾ എബ്രായർ 4:16 വായിക്കുമ്പോൾ, അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക നമ്മൾ വായിക്കുന്നു. ഇവിടെ കാണുന്ന സിംഹാസനം, അല്ലെങ്കിൽ നമ്മൾ ലേഖനങ്ങളിൽ കാണുന്ന സിംഹാസനം, നാം കരുണ പ്രാപിക്കുകയും കൃപ കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ നാം വെളിപാടിൽ കാണുന്ന സിംഹാസനം ലോകത്തെ ന്യായം വിധിക്കുന്ന സിംഹാസനമാണ്. ഇതാണ് സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ സിംഹാസനം. മുഴുവൻ പ്രപഞ്ചവും പ്രത്യേകിച്ച് ഭൂമി ഈ സിംഹാസനത്തിന് കീഴിലാണ്. സാത്താൻ വായുവിൽ ചെയ്യുന്നതും മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും ഈ സിംഹാസനത്തിന്റെ കീഴിലാണ്. മനുഷ്യൻ അവന്റെ ഇഷ്ടത്തിന് എന്തും ചെയ്തേക്കാം, അവൻ പല കാര്യങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കാം, എന്നാൽ എല്ലാം ഈ സിംഹാസനത്തിന്റെ കീഴിലാണ്. സിംഹാസനത്തിന്റെ ഭരണത്തിന്റെ വെളിയിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല, ഒന്നും സംഭവിക്കുവാനും പറ്റുകയില്ല. എന്നാൽ ഈ കാഴ്ചയിൽ ഈ സിംഹാസനം അദൃശ്യമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഈ സിംഹാസനം ഭരണ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിന്മേലും ഉചിതമായ ന്യായവിധി നടക്കും. ഈ ന്യായവിധി നടപ്പാക്കുന്നതിന് പൂർണ്ണതയിലാണ് വെളിപാട് ഉത്സവത്തിന്റെ പരിണതി ഫലം. ഈ ന്യായവിധി സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുകയും സാത്താന്റെ മത്സരത്താലും മനുഷ്യന്റെ വീഴ്ചയാലും സ്വർഗത്തിലും ഭൂമിയിലും ഉണ്ടായ കുഴപ്പത്തെ എല്ലാം ഇല്ലാതാക്കും.
ആദ്യത്തെ കാഴ്ച സിംഹാസനമാണെങ്കിൽ രണ്ടാമത്തേത് മരതകത്തിന്റെ കാഴ്ചയിൽ സിംഹാസനത്തിന് ചുറ്റും ഒരു മഴവില്ല. വെളിപാട് പുസ്തകം 4:3 ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല. ഇവിടെ നമുക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ലും പച്ചവില്ലെന്ന് പറയുമ്പോൾ മഴവില്ല എന്ന് പറയുന്നത്. ഇത് ഇനി ജലപ്രളയത്താൽ ഒരിക്കലും മനുഷ്യനെയും ജീവജന്തുക്കളെയും ദൈവം നശിപ്പിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഒരു അടയാളമാണ്. നമുക്ക് ഈ ഉടമ്പടി ഉൽപ്പത്തി പുസ്തകം 9:8-17 വാക്യങ്ങളിൽ നമുക്ക് ഈ ഉടമ്പടി കാണാം. അതിന്റെ 11 വാക്യം നമ്മൾ ശ്രദ്ധിച്ചാല് ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. അതുപോലെ തന്നെ 13 വാക്യത്തില് ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും, അപ്പോൾ ഞാനും നിങ്ങളും സർവജഡവുമായ സകല ജീവജന്തുക്കൾക്കും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയത്തിനായി തീരുകയില്ല. ആമേൻ. അപ്പൊ വെളിപാട് പുസ്തകത്തിൽ ദൈവം ഭൂമിയെ അതിന്റെ സകല നിവാസികളോടും ന്യായം വിധിക്കുമെന്ന് പറയുമ്പോൾ അവന്റെ സിംഹാസനത്തിന് ചുറ്റുമുള്ള മഴവില്ല് ദൈവ ഉടമ്പടിയുടെ അല്ലെങ്കിൽ വിശ്വസനായ ദൈവമാണെന്ന് നമ്മൾ ഓർപ്പിക്കുന്നു. അവൻ ഭൂമിയിന്മേൽ ന്യായം വിധിക്കുമ്പോൾ, ന്യായം നടപ്പാക്കുമ്പോൾ വീണ്ടും ഒരു പ്രളയത്താൽ മാനവജാതിയെ നശിപ്പിക്കുകയില്ല. എന്നാൽ അവന്റെ മഹത്വത്തിന് വേണ്ടി ഭൂമിയിൽ ജാതികളായിരിക്കുവാൻ ചിലരെ കാത്തു സൂക്ഷിക്കുമെന്ന് വെളിപാട് 21:24-26 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ദൈവം എന്നും അവന്റെ ഭരണ നിർവഹണത്തിൽ വിശ്വസ്തനാണ്. അവൻ ന്യായം വിധിക്കുന്ന ദൈവവും ഉടമ്പടി കാത്തുകൊള്ളുന്ന ദൈവവും. അവന്റെ ന്യായവിധി പ്രയോഗിക്കുമ്പോൾ നോഹയോടുള്ള അവന്റെ ഉടമ്പടി ഓർക്കും. ആമേൻ. വെളിപാട് പുസ്തകം 4:3 ഇരിക്കുന്നവൻ കാഴ്ചയോട് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിനെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്. ആമേൻ. അപ്പൊ ഈ മഴവില്ല് കാഴ്ചയിൽ മരതകത്തിന് സാദൃശ്യമാണെന്ന് നമുക്ക് കാണാം. ആമേൻ. മരതകത്തോട് സദൃശ്യമായൊരു മഴവില് നാം ഇവിടെ കാണുന്നു. ഇത് ഇന്ന് ഈ ജലപ്രളയത്താൽ ഒരിക്കലും മനുഷ്യനെയും ജീവജന്തുക്കളെയും നശിപ്പിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഒരു അടയാളമാണ് ഈ മഴവില്ലെങ്കിൽ ഈ മഴവില്ല് കാഴ്ചയിൽ മരതകത്തിന്റെ സാദൃശ്യമെന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മരതകം പച്ചപ്പുല്ലിന്റെ നിറമുള്ള വിലയേറിയ കല്ലാണ്. ഇത് ഭൂമിയിലുള്ള ജീവനുകളെ സൂചിപ്പിക്കുന്നു. ദൈവം ഭൂമിയിന്മേൽ ന്യായം വിധിക്കുമ്പോൾ അവന്റെ ഉടമ്പടി ഓർക്കുകയും ഭൂമി ചില ജീവനുകളെ വിടുവിക്കുകയും ചെയ്യുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അപ്പൊ മരതകം ഉറപ്പുള്ള കല്ലാണ്. ഇത് ദൈവത്തിന്റെ ഉടമ്പടി കാത്തുകൊള്ളുമെന്ന ഓർമ്മപ്പെടുത്തലിന്റെ ഉറപ്പിനെയാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ സിംഹാസനത്തിന് ചുറ്റും ഈ ഉറപ്പുറ്റ ഓർമ്മപ്പെടുത്തലുണ്ട്. മൂന്നാമതായിട്ട് നമുക്കുള്ള കാഴ്ച സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. വെളിപാട് 4:5 സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. നമ്മള് വെളിപാട് 4:5 നമ്മൾ വായിക്കും. ഇടിയും മിന്നലും ദൈവത്തിന്റെ ന്യായവിധിയിലുള്ള അവന്റെ കോപത്തെ സൂചിപ്പിക്കും. അപ്പൊ ലേഖനങ്ങളിൽ ക്രിസ്തുവിന്റെ വീണ്ടെടുക്കുന്ന രക്തത്തിലൂടെ തന്നോട് അടുക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ കരുണയും കൃപയും കൃപാസനത്തിൽ നിന്ന് വരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ലോകത്തോടുള്ള മുന്നറിയിപ്പായി മിന്നലും ഇടിമുഴക്കവും നാദവും ഉണ്ടാകും. വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ ന്യായവിധി നടപ്പാക്കിയ ശേഷം ദൈവത്തിന്റെ സിംഹാസനം നിത്യമായ ജീവസഹായത്തിന്റെ സിംഹാസനമായിരുന്നു. ദൈവത്തിന്റെ കൃപാസനത്തെ സമീപിക്കുന്നതിലൂടെ ദൈവത്തിന്റെ കരുണയിലും കൃപയിലും പങ്കുവഹിക്കുന്ന ഒരാ എല്ലാ വിശ്വാസികളും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദിയും ജീവവൃക്ഷവും ആസ്വദിക്കും. അവിശ്വാസികൾ ദൈവത്താൽ ന്യായം വിധിക്കപ്പെടുകയും അവർ സിംഹാസനത്തിൽ നിന്നുള്ള നിത്യ ആസ്വാദനത്തിന് ഓഹരിയില്ലാതിരിക്കുകയും ചെയ്യും. ഇവിടെ നമ്മള് പിന്നെയും വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കും. ജ്വലിക്കുകയും പ്രകാശിക്കുകയും നിരീക്ഷിക്കുകയും തിരികെയും ന്യായം വിധിക്കുകയും ചെയ്യുന്ന 7 ആത്മാക്കളായ 7 ദീപങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പുറപ്പാട് 25:37 അതിന് 7 ദീപം ഉണ്ടാക്കി
നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തേണമെന്ന് അമ്മവായി. അതുപോലെ തന്നെ സക്കറിയാവ് 4:2 നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ളൊരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കിലുള്ള 7 വിളക്കിന് 7 കുഴലും. പുറപ്പാടിന്റെ പുസ്തകത്തില് നിലവിളക്കിന്റെ 7 ദീപങ്ങളെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സക്കറിയാവില് നിലവിളക്കിനെ 7 വിളക്കുകളായിട്ടും പരാമർശിക്കും. അപ്പൊ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ദൈവത്തിന്റെ 7 ഇരട്ടി തീവ്രവൽക്കരിക്കപ്പെട്ട ആത്മാവിന്റെ പ്രകാശിപ്പിക്കലിനെ തിരിയലിനെയും സൂചിപ്പിക്കും. ഇപ്പൊ പുറപ്പാട് 25 സക്കറിയാവ് 4 ആത്മാവിന്റെ പ്രകാശിപ്പിക്കലിനെ കാണിക്കുന്ന 7 വിളക്കുകൾ കൂടാരത്തിന് വേണ്ടിയും ആലയത്തിലെ കെട്ടിടത്തിന് വേണ്ടിയുമാണ്. എന്നാൽ ഇവിടെ വെളിപ്പാടിൽ കാണുന്ന 7 വിളക്കുകൾ ദൈവത്തിന്റെ ന്യായവിധിക്ക് വേണ്ടിയാണ്. ഇത് പുതിയ എരുസലേം എന്ന കെട്ടിടത്തിൽ കലാശിക്കും. ദൈവം ന്യായവിധി നടത്തുമ്പോൾ അവന്റെ 7 ഇരട്ടി തീവ്രവൽക്കരിക്കപ്പെട്ട ആത്മാവ് തിരികുകയും പ്രകാശിക്കുകയും ന്യായം വിധിക്കുകയും പകരുകയും ചെയ്യുന്ന തീയിലൂടെ നിത്യമായ കെട്ടിടം യാഥാർത്ഥ്യമാകും. അതായത് പുതിയ എരുസലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ പരിണതിയാണ്. നാലാമത്തെ കാഴ്ച ഈ സിംഹാസനത്തിന് മുമ്പില് ഒരു കണ്ണാടി കടലെ നമുക്ക് കാണാം. വെളിപാട് പുസ്തകം 4:6 സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടി കടൽ നമ്മൾ വായിക്കുന്നു. കണ്ണാടി കടൽ ദൈവത്താൽ ന്യായം വിധിക്കപ്പെട്ട സകലത്തെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ കടൽ വെള്ളം കൊണ്ടുള്ളതല്ല, എന്നാൽ അത് തീ കൊണ്ടുള്ളതാണെന്ന് വെളിപാട് പുസ്തകം 15:2 നമുക്ക് കാണാം. 5:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിലനിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ കടൽ വെള്ളം കൊണ്ടുള്ളതല്ല, തീ കൊണ്ടുള്ളതാണെന്ന് നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ജലപ്രളയത്തിന് ശേഷം ദൈവം ഒരിക്കലും വെള്ളം കൊണ്ട് ന്യായം വിധിക്കുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം 39:15 നമ്മൾ കാണുന്നുണ്ട്. 9:15 പറയുന്നു, സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയും. എന്നാൽ ദൈവം എപ്പോഴും തീ കൊണ്ട് മനുഷ്യമേൽ അവന്റെ ന്യായവിധി നടപ്പാക്കുമെന്ന് 19:24 ലേവ്യാപുസ്തകം 10:2 സംഖ്യാപുസ്തകം 11:1 നമ്മൾ ഈ വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പൊ ദൈവത്തിന്റെ ന്യായാസനം അഗ്നി നദിയെ പുറപ്പെടുവിക്കുന്ന അഗ്നി ജ്വാലയെ പോലെയാണെന്ന് ദാനിയേൽ 7:9-10 വാക്യങ്ങൾ നമുക്ക് കാണാം. അപ്പം ദൈവത്തിന്റെ ന്യായാസനം അഗ്നി നദിയെ പുറപ്പെടുവിക്കുന്ന അഗ്നി ജ്വാലയെ പോലെയാണ്. 9 പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ച് വയോധികനായ ഒരുത്തിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിടമവും പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ അത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി. 1000000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്ന് ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. അപ്പം ദൈവത്തിന്റെ ന്യായാസനം അഗ്നി നദി പുറപ്പെടുവിക്കുന്ന അഗ്നിജ്വാല പോലെയാണ്. ഈ ന്യായവിധിയുടെ തീജ്വാല സർവ പ്രപഞ്ചത്തിന്മേലും സകല പ്രതിരോമ കാര്യത്തിന്മേലും കണ്ണാടി കടലിലേക്ക് തൂത്തുവാരിയിടുകയും അതൊടുവിൽ തീ പോയിയായി തീരുകയും ചെയ്യും. ഒരുപാട് 20:14 നമുക്ക് കാണാം, മരണത്തെയും പാതാളത്തെയും തീ പോയിയും തള്ളിയിട്ടു. അപ്പോ കണ്ണാടി കടലിൽ ഓ എല്ലാ പ്രതിരോമ കാര്യങ്ങളെയും അവസാനം ആ തീ പോയിയിലേക്ക് തള്ളിയിടുക. ദൈവത്തിന്റെ ജ്വലിക്കുന്ന എല്ലാ ന്യായവിധിയുടെയും ആകെ തുകയാണ് കണ്ണാടിക്കടൽ. അത് പളുങ്ക് പോലെയാണെന്ന് നമ്മൾ വായിക്കുന്നു. ഇത് ന്യായവിധിയിൽ കീഴിലുള്ള ഓരോ പ്രതിലോമ കാര്യങ്ങളും സ്ഫടികം പോലെ വ്യക്തമാണെന്ന് സൂചിപ്പിക്കുന്നു. കണ്ണാടിക്കടലിൽ ന്യായവിധിക്കപ്പെട്ടതും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതുമായ എല്ലാം പൂർണ്ണമായി തുറന്നു കാട്ടപ്പെട്ടു. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നമുക്ക് മഴവില്ലും. അപ്പോഴും ദൈവം തീ കൊണ്ട് സകല പ്രതിലോമ കാര്യങ്ങളെയും ന്യായം വിധിക്കുമെന്ന് കാണിക്കുന്ന തീ കൊണ്ടുള്ള കണ്ണാടി കടലിൽ.
അടുത്ത കാഴ്ച ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ചയിൽ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനാണെന്നാണ്. 4:2 നമുക്ക് കാണാം, സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ, സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരുതത്തോട് സദൃശമായൊരു പച്ചടി. സൂര്യകാന്തത്തിന്റെ കാഴ്ച സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ തന്നെയാണ് കാണിക്കുന്നത്. വഴിപാട് 21:11 അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛമുള്ള സൂര്യകാന്തം പോലെ ആയിരിക്കുന്നു. അപ്പൊ സൂര്യകാന്തം ഏറ്റവും വിലയേറിയ സ്ഫടിക സ്വച്ഛമുള്ള ഒരു കല്ല. ഇതിന്റെ നിറം ജീവനെ അതിന്റെ സമൃദ്ധിയിൽ സൂചിപ്പിക്കുന്ന കടും പച്ചയാണ്. ഈ ദൈവത്തിന്റെ പകർന്നു കൊടുക്കുന്ന തേജസ്സിനെ അതിന്റെ സമ്പന്നമായ ജീവനെ സൂചിപ്പിക്കും. ഇത് പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ പ്രത്യക്ഷതയായി. നഗരത്തിന്റെ മതിലും 1 ഇതുകൊണ്ട് പണിതിരിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 21:18-19 വാക്യത്തിൽ. 18 വാക്യത്തില് മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരം മതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രക്തവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1 അടിസ്ഥാനം സൂര്യകാന്തം, 2 നീലരക്തം, 3 മാണിക്യം, 4 മരതം. അപ്പം ഈ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ പ്രത്യക്ഷയായി നമ്മളിവിടെ കാണുന്നത് സിംഹാസനത്തിരിക്കുന്ന ദൈവം ജീവന്റെ ദൈവമാണെന്ന് ഈ നിറം നമ്മളെ സൂചിപ്പിക്കുന്നത്. സിംഹാസനത്തിരിക്കുന്ന ദൈവം കാഴ്ചയുടെ ഒരു പത്മരാഗവും കൂടി ആണ്. പത്മരാഗം ചുവപ്പ് നിറമാണ്, വിലപിടിപ്പുള്ള ഒരു കല്ലുമാണ്. ഇത് ദൈവം ജീവന്റെ ദൈവം മാത്രമല്ല വീണ്ടെടുപ്പിന്റെ ദൈവമാണെന്ന് കൂടെ നമ്മളെ കാണിക്കും. അവൻ സൃഷ്ടിച്ചവനായ നാം വീണുപോയതിനാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കുന്ന ദൈവവുമാണ്. മഹാപുരോഹിതന്റെ മാർപതകത്തിലെ 1 കല്ല് പത്മരാഗവും അവസാനത്തെ കല്ല് സൂര്യകാന്തവുമാണെന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 28:17-20 വായിച്ചാല് അതിൽ കൽപ്പതിപ്പായി 4 കല്ല് പതിക്കണം. താമരമണി, പീതരത്നം, മരതകം എന്നിവ 1 4 പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം അവ അതത് തടത്തിൽ മുന്നിൽ പതിച്ചിരിക്കും. അപ്പൊ മഹാപുരോഹിതന്റെ മാർപതകത്തിൽ 1 കല്ല് പത്മരാഗവും അവസാനത്തെ കല്ല് സൂര്യകാന്തവുമായിരിക്കും. ഇത് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ തുടക്കവും അതിന്റെ പരിണതി ദൈവത്തിന്റെ ജീവ തേജസ്സിന്റെ ആണെന്ന് നമ്മൾ കാണുന്നു. വെളിപാട് 5:1 സിംഹാസനത്തിലിരിക്കുന്നതിന്റെ കയ്യിൽ ഒരു ചുരുൾ, ഒരു പുസ്തകം ഉള്ളതായിട്ട് നമ്മൾ വായിക്കും. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകങ്ങൾ. ജീവൻ നൽകുന്ന പകനും വീണ്ടെടുക്കുന്നതിനുമായി ദൈവത്തിൽ ഒരു മർമ്മമുണ്ട്. അത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ മർമ്മം പ്രപഞ്ചത്തെ കുറിച്ചുള്ള ദൈവ കൽപ്പിത തന്നെ സംബന്ധിച്ചുള്ളതും 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്നതുമാണ്. അടുത്ത കാഴ്ച സിംഹാസനത്തിന്റെ ചുറ്റും 24 മൂപ്പന്മാർ 24 സിംഹാസനങ്ങൾ ഇരിക്കുന്നു. വെളിപാട് ദിവസം 4:4 സിംഹാസനത്തിനെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻ കിരീടം. ഇവിടെ കാണുന്ന മൂപ്പന്മാർ സഭയുടെ മൂപ്പന്മാരാണ്, ഇവർ ദൂതന്മാരുടെ മൂപ്പന്മാരാണ്. ഇവർ കർത്താവിന്റെ 2 വരവിന് മുമ്പേ തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് നോക്കാം. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൂതന്മാരാണ് ഏറ്റവും പുരാതനമായത്. വേദപുസ്തകത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള മൂപ്പന്മാരാണ്. ഇസ്രായേലിലുള്ള മൂപ്പന്മാർ, സഭകളുടെ മൂപ്പന്മാർ, ദൂതന്മാരുടെ മൂപ്പന്മാർ, അങ്ങനെ ദൂതന്മാരുടെ മൂപ്പന്മാർ മുഴുവൻ സൃഷ്ടിയുടെയും മൂപ്പന്മാരാണ്. അവരുടെ തലയിൽ പൊൻകിരീടം ചൂടിയവരായി അവർ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു. ഇത് കാണിക്കുന്നത് ഈ ജയാളികൾ സഹസ്രാബ്ദ രാജ്യത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുവാൻ അധികാരമുള്ളവരാണ്. എബ്രായർ 2:5-9 വാക്യങ്ങൾ നമുക്കിത് കാണാം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവന്റെ കാൽക്കീഴാക്കി എന്ന് ഒരുവൻ ഒരേടത്ത് സാക്ഷ്യം പറയുന്നു.
സകലവും അവന് കാൽക്കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ പൊൻ കിരീടം ധരിച്ച ദൂതന്മാര് അവർ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇവരെ ഓ ഈ ജയാളികളായിട്ടുള്ള ദൂതന്മാർ സഹസ്രാബ്ദ രാജ്യത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്ന അധികാരമുള്ളവരാണ്. വെളിപാട് 7:14 ഇവർ ധരിച്ചിരിക്കുന്ന വെള്ള വസ്ത്രത്തെ പറ്റി നമുക്ക് വെള്ള വസ്ത്രം രക്തത്താലുള്ള കഴുകൽ ആവശ്യമില്ലാത്ത പാപരഹിതരാണെന്ന് ഈ ദൈവമൂപ്പന്മാർ നമുക്കാണ്. വെളിപാട് 5:8 വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഇത് സൂചിപ്പിക്കുന്നത് അവർ ഇപ്പോൾ ദൈവം മുമ്പാകെ പുരോഹിതന്മാരാകുന്നുവെന്നാണ്. സഹസ്രാബ്ദ രാജ്യത്തിൽ വാഴുന്നവരായ ജയാളികളായിരിക്കും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും പുരോഹിതന്മാർ. അത് വെളിപാട് 20:6 ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇവര് സഹസ്രാബ്ദ രാജ്യത്തിൽ വാഴുന്നവരായ ജയാളികളായിരിക്കും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും പുരോഹിതന്മാർ. ഈ 24 മൂപ്പന്മാരും സാർവത്രിക പുരോഹിതന്മാർ ആയിരിക്കണം. അവർ ഭരിക്കുന്നവരും ആകുന്നു എന്ന് അവരുടെ പൊൻകിരീടം സൂചിപ്പിക്കുന്നു. അവർ ദൈവത്തെ സേവിക്കുന്ന പുരോഹിതന്മാരും സൃഷ്ടിയുടെ മേൽ വാഴുന്ന രാജാക്കന്മാരുമാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് അവന്റെ പുരോഹിതന്മാരും ഭരിക്കുന്ന ഉപകരണങ്ങളായും നയിക്കുന്ന ദൂതന്മാർക്കും ഉണ്ടായിരുന്നു. എസെക്കിയേൽ 28 അനുസരിച്ച് സാത്താൻ വീഴുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഗുരുവനായിരുന്നു. അവൻ ദൈവത്തിന്റെ പുരോഹിതനും രാജാവുമായിരുന്നു. സാത്താൻ എന്ന പിശാച് ക്ഷണനേരത്തിൽ കർത്താവായ യേശുവിനെ ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, ഈ അധികാരം ഒക്കെയും ഇതിന്റെ മഹത്വം നിനക്ക് തരാം, അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു എന്ന് ലൂക്കോസ് 4:5-6 ഭാഗം നമ്മൾ വായിക്കും. ആദാമിന്റെ കാലത്തിന് മുമ്പ് തന്നെ ലോകവന് നൽകപ്പെട്ടിരുന്നു. പ്രപഞ്ചത്തിന് മേൽ വാഴുവാൻ, ഒരു രാജാവായി വാഴുവാൻ ദൈവം അധികാരം നൽകിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ 24 മൂപ്പന്മാരും ദൈവത്തിന്റെ പുരോഹിതന്മാരും രാജാക്കന്മാരും ആയിരുന്നു. മത്തായിയുടെ സുവിശേഷം 19:28 നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അടുത്ത കാഴ്ച ഈ സിംഹാസനത്തിന് നടുവിലും ചുറ്റിലുമായി 4 ജീവികൾ. വെളിപാട് പുസ്തകം 4:6 സിംഹാസനത്തിന് മുമ്പിൽ പണുങ്കിനൊത്ത കണ്ണാടികൾ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പും പിമ്പും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ സിംഹാസനത്തിന് നടുവിലും ചുറ്റിലുമുള്ള 4 ജീവികൾ, ഈ 4 ജീവികളുടെ എണ്ണം എപ്പോഴും മുഴുവൻ പ്രപഞ്ചത്തെ അഥവാ മുഴുവൻ ഭൂമിയെ ആവരണം ചെയ്യുന്ന 4 അറ്റങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. 2:10 തോട്ടം നനപ്പാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു, അത് അവിടെ നിന്ന് 4 ശാഖകളായി വരും. അപ്പോ ഒരു നദി മുഴുവൻ ഭൂമിയിലേക്ക് എത്തുന്ന 4 ശാഖകളായി തീർന്നുള്ളതാണ്. അതുപോലെ തന്നെ യിരെമ്യാവ് 49:36 ആകാശത്തിന്റെ 4 ദിക്കുകളെ പറ്റി പറയും. യെശയ്യാവ് 11:12, വെളിപാട് 7:1, 20:8 ഭൂമിയുടെ 4 കോണുകളെ പറ്റി പറയും. അപ്പൊ ഇക്കാരണത്താൽ ജീവികളുടെ എണ്ണം സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല ജീവികളെയും പ്രതിനിധീകരിക്കും. വെളിപാട് 4:6 സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റികളും 4 ജീവികൾ, അവയ്ക്ക് മുമ്പും പിമ്പുറത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 4:8 4 ജീവികൾക്കും ഓരോന്നിനും 6 ചുരകളുള്ളതായി ചുറ്റിനും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഈ 4 ജീവികളുടെ ശ്രദ്ധേയമായ സവിശേഷത അവയുടെ കണ്ണുകളാണ്. അവയ്ക്ക് മുമ്പിലും പിമ്പും അകത്തും ചുറ്റിലും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ഇവയ്ക്ക് തിരിയാതെ തന്നെ ഏത് ദിക്കിലും ദർശിക്കാനായിട്ട് കഴിയും. കണ്ണുകൾ ജീവനുള്ള വസ്തുക്കൾക്ക് വെളിച്ചവും കാഴ്ചയും സ്വീകരിക്കുന്ന, അപ്പം ചുറ്റിലും കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഏത് വസ്തുവിനും അത് സ്ഫടികം പോലെ വ്യക്തതയുണ്ടെന്ന് കാണിക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ ഇതുപോലെ കണ്ണ് നിറഞ്ഞവരായിരിക്കണം. നമ്മുടെ കണ്ണുകൾ നമ്മെ സുതാര്യരാക്കുന്നു. ഇതുപോലെ ശരീരം മുഴുവൻ കണ്ണുണ്ടെങ്കിൽ മുഴുവൻ ആളത്വവും സുതാര്യമാകുകയും വീണ്ടെടുക്കപ്പെട്ട ജനം ഇതുപോലെ ആയിരിക്കും. വെളിപാട് 4:8 4 ജീവിക്കും ഓരോന്നിന് 6 ചിറകുള്ളതായിട്ട് നമുക്ക് വായിക്കാം.
ഈ ആറ് ചിറകളായി കാണുന്ന ഈ നാല് ജീവികൾ എസക്കേൽ ഒന്നിന്റെ അഞ്ചു തൊട്ട് പത്ത് വരെ പറയുന്ന ഏഴുകൾക്ക് സാദൃശ്യം. ആറ് ചിറകൾ അനുസരിച്ച് അവർ ഇശയ്യാവിന്റെ പുസ്തകം ആറിന്റെ രണ്ടിൽ പറയുന്ന സാറാഫുകളെ പോലെയോ. അതുകൊണ്ട് ഈ ജീവികൾ സാറാഫുകളുടെയും കേരുവുകളുടെയും സംയുക്തമായിരിക്കും. സാറാഫുകൾ എന്ന നിലയിൽ ദൈവത്തിന്റെ വിശുദ്ധിയെ കാണും, കേരുവുകൾ എന്ന നിലയിൽ ദൈവത്തിന്റെ ആവിഷ്കാരത്തെയും ദൈവത്തിന്റെ തേജസ്സിനെയും പരാമർശിക്കും. ഈ ജീവികൾ ദൈവത്തിന്റെ പ്രകൃതത്തിന് ആവിഷ്കാരത്തിനും വേണ്ടി നിലകൊള്ളും. എട്ടാമത്തെ കാഴ്ച സിംഹത്തിന്റെയും കാളയുടെയും മനുഷ്യന്റെയും പറക്കുന്ന കഴുകന്റെയും കാഴ്ച. വെളിപാട് നാലിന്റെ ഏഴ് നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം ജീവി സിംഹത്തിന് സദൃശം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശം, മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, നാലാം ജീവി പറക്കുന്ന കഴുകന് സദൃശം. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റിലും 24 മൂപ്പന്മാർ സകല ദൂതന്മാരെയും ചെയ്യുന്നു. നാല് ജീവികൾ സകല ജീവജാലങ്ങളെയും പ്രതിദാനം ചെയ്യും. അപ്പൊ ഈ നാല് ജീവികൾ സിംഹത്തിന്റെ സാദൃശ്യമുള്ള ഒന്നാമത്തെ ജീവി വന്യമൃഗങ്ങളെ പ്രതിദാനം ചെയ്യും, കാള കന്നുകാലികളെ പ്രതിദാനം ചെയ്യും, മനുഷ്യൻ മനുഷ്യകുലത്തെ പ്രതിദാനം ചെയ്യും, കഴുകൻ പക്ഷികളെ പ്രതിദാനം ചെയ്യും. എന്നാൽ ദൈവം സൃഷ്ടിച്ച ആറ് വിഭാഗങ്ങളുടെ രണ്ടെണ്ണത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. ഒന്ന് ഭൂമിയിലെ ഇഴയുന്ന ജന്തു, രണ്ടാമത് വെള്ളത്തിൽ ജീവിക്കുന്നതായ ജന്തു. അപ്പൊ ഇഴയുന്ന ജന്തുക്കളുടെ തലവെന്ന് പറയുന്നത് സാത്താൻ, ദൈവത്തിന്റെ ശത്രുവിന്റെ അടയാളമായ സർപ്പമാണ്. ഇവൻ തീപ്പൊയിൽ തള്ളപ്പെട്ടവനാണ്. അതുകൊണ്ട് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഇവന് ഇടമില്ല. രണ്ടാമത് പറയുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന ജന്തുക്കള്, ദൈവത്തിന്റെ ന്യായവിധിയുടെ വെള്ളത്തിലേക്ക് അവ ഒരിക്കലും ഭൂമിയിലും പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും അവരുണ്ടായിരിക്കത്തില്ല. അവര് ന്യായവിധിയുടെ വെള്ളത്തിലാണ് ഉള്ളത്. നാല് ജീവികളുടെ ഇടയിൽ കാട് വൃത്തിയുള്ളതാണെന്നും സിംഹവും കഴുകനും വൃത്തിയില്ലാത്തതാണെന്നും, എന്നാൽ വീണ്ടെടുക്കപ്പെട്ടാൽ അവയെല്ലാം ശുദ്ധമാണ്. അതുപോലെ തന്നെ കാളയും മനുഷ്യനും സൗമ്യരാണ്, മൃദുല ഹൃദയമുള്ളവരാണ്. എന്നാൽ സിംഹവും കഴുകനും വന്യരും ക്രൂരരുമാണ്. വീണ്ടെടുപ്പിലൂടെ അവർ ഒരുമിച്ച് വസിക്കുവാൻ കഴിയും. എബ്രായ ലേഖനം 2:9 കൊലോസ്യ 1:20 വായിച്ചാൽ, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. കൊലോസ്യ 1:20 നമ്മൾ വായിക്കുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടായി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് ധരിപ്പിക്കാനും പിതാവിന് പ്രസാദം. അപ്പൊ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചത് കൊണ്ട് അവന്റെ വീണ്ടെടുപ്പ് മനുഷ്യന് വേണ്ടി മാത്രമല്ല, ഓ സകലത്തിനും വേണ്ടിയാണെന്ന് നമുക്ക് ഈ വചനിൽ കൂടി കാണാം. ഒൻപതാമതായിട്ടുള്ള കാഴ്ച ദൈവ ആരാധനയാണ്. ഈ ദൈവ ആരാധനയുടെ കാഴ്ച നമ്മൾ ഈ വെളിപാട് പുസ്തകം 4:8-10 വാക്യങ്ങൾ നമുക്ക് കാണാം. 8-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നാല് ജീവികളും ഓരോന്നിനും ആറാറ് ചിറവുള്ളതായിട്ട് ചുറ്റിനും അകത്ത് കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാവകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നേക്കും ജീവിച്ചിരിക്കുന്നവന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു എന്നെ എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുമ്പിൽ ഇടും. ഈ വാക്യത്തിൽ നമ്മൾ ദൈവത്തിന്റെ ദൈവത്തോടുള്ള ആരാധനയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കുഞ്ഞാടിന്റെ ആരാധന ഇല്ല. ഈ അധ്യായം ക്രിസ്തു ആരോഹണം ചെയ്തതിന് ശേഷമുള്ള രംഗത്തെ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ സകല സൃഷ്ടികളെയും പ്രതിദാനം ചെയ്യുന്ന നാല് ജീവികളാലും ദൂതന്മാരെ പ്രതിദാനം ചെയ്യുന്ന 24 മൂപ്പന്മാരെയും, അങ്ങനെ സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ 8-ാമത്തെ വാക്യത്തില് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം
പരിശുദ്ധൻ 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 എന്ന് അവർ രാവകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ പരിശുദ്ധൻ എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നത് ദൈവം ത്രിയേകനാണെന്ന് കാണിക്കും. കൂടാതെ ഇരിക്കുന്നവൻ ഇരുന്നവനും വരുന്നവനുമായി എന്ന ക്രിയാപദങ്ങൾ ദൈവത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. നാല് ജീവികളും 24 മൂപ്പന്മാരും ത്രിയേക ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത്. മഹത്വവും ബഹുമാനവും എന്ന രണ്ട് കാര്യങ്ങളും അവസാനമുള്ള സ്തോത്രവുമാണ്. അവരെ വീണ്ടെടുപ്പിനായിട്ടും കൃപയുടെ വീണ്ടെടുപ്പിനായിട്ടും നന്ദി കരയേറ്റുക. അതുകൊണ്ട് അവർ മഹത്വവും ബഹുമാനവും സ്തോത്രവും അവർ കരയേറ്റു. എന്നാൽ 24 മൂപ്പന്മാരുടെ സ്തുതികളിൽ അവർ ശക്തിയെ വിലമതിക്കുന്നതായിട്ടും ഇത് പ്രപഞ്ചത്തിന്റെ ഭരണാധികാരികളായി ഭരിക്കുവാൻ അവരെ കഴിയുമാറാക്കിയ ശക്തിയാണ്. 11 വാക്യത്തില് 24 മൂപ്പന്മാർ പറയുന്നു, കർത്താവേ, ഈ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഏതുവായാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തും വീടും. അവൻ നിർണയത്തിന്റെ ദൈവമാണ്, സ്വന്തം പ്രസാദത്തിന്റെ ഇഷ്ടമുള്ളവൻ. അപ്പൊ ദൈവം തന്റെ നിർണയം നിവർത്തിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിന് അവന്റെ ഹിതത്തിന് വേണ്ടി സകല കാര്യങ്ങളും സൃഷ്ടിച്ചു. ഈ പുസ്തകം ദൈവത്തിന്റെ സാർവത്രിക ഭരണത്തെ തുറന്നു കാണിക്കും. ദൈവത്തിന്റെ നിത്യ ഉദ്ദേശം നമുക്ക് കാണിച്ചു തരും. 24 മൂപ്പന്മാരുടെ സ്തുതിയിൽ അവന്റെ സൃഷ്ടിപ്പ് അവന്റെ ഹിതത്തോട് ബന്ധപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അവന്റെ ഹിതത്തെ അല്ലെങ്കിൽ അവന്റെ ഉദ്ദേശത്തെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവന്റെ ദൈവത്തിന്റെ ഹിതം അവന്റെ സംതൃപ്തിയും അവന്റെ ആവിഷ്കാരത്തിനും വേണ്ടി ഒരു നിത്യ നിവാസം ഉണ്ടാക്കുക എന്നതാണ്. പുതിയ യെരുശലേമിൽ സൃഷ്ടിപ്പുള്ള ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി വെളിപ്പെടുത്തും. പുതിയ യെരുശലേമിൽ ദൈവം പൂർണ്ണമായി തൃപ്തിപ്പെടുകയും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യും. അപ്പോ ദൈവ ദൂത മൂപ്പന്മാരുടെ സ്തുതി ഇതിലേക്ക് വിരൽ ചൂണ്ടും. അപ്പോ വെളിപാട് പുസ്തകത്തിന്റെ ലക്ഷ്യവും അവന്റെ ഹിതത്തിന്റെ ആത്യന്തിക പരിണിതമായ ഇതിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. ഓ, കർത്താവ് ഇന്ന് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലായിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ അവൻ അവിടെ ആയിരിക്കുന്ന അവന്റെ ആ സിംഹാസനവും ആ സിംഹാസനത്തിന് ചുറ്റുമുള്ള ആ മഴവില്ലും ആ കണ്ണാടിക്കടലും ആ മൂപ്പന്മാരും ജീവികളും ഇതെല്ലാം എന്തിനെ പ്രദാനം ചെയ്യുന്നുവെന്ന് ഓ നമുക്ക് കാണുവാനായിട്ടും ആ കർത്താവ് സ്വർഗത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അവൻ എന്തായിട്ടാണ് അവൻ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനും തക്കവണ്ണം ഈ ജീവദൂത പഠനയിലൂടെ നമുക്ക് സാധിച്ചു തന്നതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. കൂടുതൽ വിവരങ്ങൾക്കായി സഭാജീവിതത്തിലുള്ള സഹോദരങ്ങളുമായി ബന്ധപ്പെടുകയോ ലിവിംഗ് സ്ട്രീം മിനിസ്ട്രി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. സൗജന്യ പുസ്തകങ്ങൾക്കായി താഴെ പറയുന്ന വെബ്സൈറ്റ് അഥവാ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക.